ഹായ് ഫ്രണ്ട്സ്, ഡി എച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ്. കഴിഞ്ഞ തവണ നമ്മൾ സെയിൽ വീഡിയോ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെടികളൊക്കെ വാങ്ങിക്കുകയും പ്രോത്സാഹിപ്പിക്കുക ചെയ്ത എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിലേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി സെയിലിന് വെച്ചിരിക്കുന്ന എൻജോയ് പൊത്തോസാണ്. റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് 20 രൂപയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ, നല്ല 4-5 ഇലയിൽ കൂടുതലുള്ള ഒരു പ്ലാന്റാണിത്. അടുത്തത് ഒരു സിൽവർ പോത്തോസാണ്. നല്ല ഭംഗിയുള്ളൊരു പോത്തോസാണ്. മഞ്ചുള പോത്തോസിൽ നിന്നും അല്പം വ്യത്യാസമുള്ളൊരു പോത്തോസ്, അതും റൂട്ടഡ് ആയിട്ടുള്ള ഒരു. അടുത്തത് സെയിലായിട്ടുള്ളത് എപ്പീഷ്യ പ്ലാന്റാണ്. നല്ല കോപ്പറും റെഡ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റിന് നമ്മൾ 50 രൂപയാണ് ഒരു തൈക്കിട്ടിരിക്കുന്നത്. അത് ഒരെണ്ണം ഒരു ചട്ടിയിൽ നിറഞ്ഞു നിൽക്കും, അതുപോലെ വലിപ്പമുള്ളതാണ്. നല്ല റെഡ് കളറുള്ള പൂവൊക്കെ ഉണ്ടാകുന്ന നല്ല ഭംഗിയുള്ളൊരു എപ്പീഷ്യ പ്ലാന്റാണ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. അടുത്തത് ഗ്രീൻ കളറുള്ള ഇലയും മഞ്ഞ കളറ് പൂവുള്ള നല്ല ഭംഗിയുള്ളൊരു എപ്പീഷ്യ പ്ലാന്റാണ്. കഴിഞ്ഞ തവണയും നമ്മൾ ഇത് സെയിലിനിട്ടിരുന്നു. വീണ്ടും കുറച്ച് തൈകളും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് 70 രൂപയാണ്. ഇതും നല്ല വലിയ പ്ലാന്റാണ്. ഒരു തൈ തന്നെ വെച്ചാൽ ഒരു ചട്ടി നിറയുന്ന തരത്തിലുള്ളൊരു തൈയാണ് ഇതുമുള്ളത്. അടുത്തത് തായ് കലേഡിയുമാണ്. നല്ല ഭംഗിയുള്ള ചുമപ്പ് കളറും പച്ച കളറും കൂടെ ഇടകലർന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു തായ് കലേഡിയുമാണ്. ഇതിന് നമ്മൾ 100 രൂപയാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇതിനും 100 രൂപയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. 2 ഇല കാണും, അത്രയ്ക്കും നല്ല ഭംഗിയുള്ളൊരു അലോക്കേഷ്യാണിത്. അടുത്തത് പെന്നീവർട്ടാണ് കേട്ടോ. 20 സ്റ്റെമ്മിന് 20 രൂപ എന്ന് കണക്കാക്കിയാണ് നമ്മളിതിൻ്റെ വില ഇട്ടിരിക്കുന്നത്. ഇനിയും കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ അതും ആവശ്യക്കാർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നതാണ്. അടുത്തത് നമ്മുടെ ഫിലാഡൻഡ്രിൻ ബ്രസീൽ, അതിന് 40 രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. നല്ല പച്ച കളറിൽ മഞ്ഞ വരയോടുകൂടിയ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതായത് 1-2 കട്ടിങ്സ് ഇതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ഈ ചെടി, അത്രയ്ക്കും വലിപ്പമുള്ള ചെടിയാണ് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത്. അടുത്തത് കലാത്തിയ സെബ്രിന ആണ്. അതിന് 70 രൂപയാണ് ഇട്ടിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ചെടികളാണ്. ഈ ചെടികളൊക്കെ നമ്മൾ സാധാരണ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവിലാണ് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അടുത്തത് നമ്മുടെ പീസ് ലില്ലിയാണ്. ബെഡ്റൂമിൽ പോലും വെച്ച് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചെടിയാണ്. ഇതിനും 70 രൂപയാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് കലാത്തിയയുടെ മറ്റൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി. അതിനും ഒരു തൈക്ക് 40 രൂപ കണക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മളീ പറയുന്നതല്ല, ഓരോ തൈക്കാണ് ഈ വില പറയുന്നത്. അടുത്തൊരു ബിഗോണിയ ചെടിയാണ്. അതിനും 40 രൂപയാണ് ഇട്ടിരിക്കുന്നത്. നല്ല വലിയൊരു ചെടിയായിട്ടാണ്. അടുത്തത് നമ്മുടെ മോൺസ്റ്റർ അഡൻസോണിയാണ്. അതിന് 30 രൂപയാണ് വില ഇട്ടിരിക്കുന്നത്. ഇതിൽ വലിയ ചെടിയും ഉണ്ട് കേട്ടോ. ഇതിലും വലിയ ചെടി ഇവിടെ കൊടുക്കാനുണ്ട്. അത് നമ്മൾ ഫോണിൽ വിളിക്കുമ്പം പറഞ്ഞാൽ മതി, അന്നേരം അതിനനുസരിച്ച് നമുക്ക് ചെടി എത്തിച്ചു തരുന്നതാണ്. ഇപ്പോൾ ചെടി ആവശ്യമുള്ളവർ ചെടിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ നമ്മൾ ഇതിലൂടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ DTDC കൊറിയർ സർവീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഈ സെയിൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടി കാണിക്കരുത്. അതേപോലെ തന്നെ ചാനൽ വീണ്ടും പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഫുള്ള് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചെടികളുടെ സെയിലിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.